ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു എൻഡ് ഗെയിമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ വീഡിയോ അമർത്തുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ പൊസിഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് കിങ് വൈറ്റ് കിങ് G7, പോൺ G4, ബ്ലാക്ക് കിങ് G7, അല്ല സോറി, വൈറ്റ് കിങ് G5, പോൺ G4, വൈറ്റ് അല്ല ബ്ലാക്ക് കിങ് G7 ആണുള്ളത്. ഇങ്ങനെയാണ് പൊസിഷന്. ഇനി വൈറ്റ് ഇവിടെ ഈ പൊസിഷനിൽ വൈറ്റാണ് ആദ്യം കളിക്കുന്നതെങ്കിൽ വൈറ്റ് ഇവിടെ ബ്ലാക്കിന് ഓപ്പോസിഷൻ നേടിക്കൊണ്ട് എന്തായാലും ഡ്രോ പിടിക്കാൻ സാധിക്കും. അതായത് നേരെ മറിച്ച് ബ്ലാക്കാണ് ഇവിടെ ആദ്യം നീക്കം കളിക്കുന്നതെങ്കിൽ വൈറ്റിന് എന്തായാലും വിജയിക്കാൻ സാധിക്കും. ആ പൊസിഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് വരുന്നതെന്ന് നോക്കാം. കിങ് H5, അതായത് വൈറ്റാണ് ആദ്യം നീക്കുന്നത്, അങ്ങനെ കിങ് H5 ആണ്. അത് നേരെ മറിച്ച് കിങ് F5 കളിച്ചാലും കിങ് അടുത്ത ബ്ലാക്ക് കിങ് H7 ആണ് കളിക്കുന്നത്. കിങ് വൈറ്റ് കിങ് F7 കളിച്ചാൽ കിങ് ബ്ലാക്ക് കിങ്ങും F7 തന്നെ കളിക്കും. നമുക്ക് H5 കളിച്ചുള്ള വേരിയേഷൻ എങ്ങനെയാണെന്നും ആ വേരിയേഷൻ നമുക്കൊന്ന് പിന്തുടരാം. കിങ് H5 ബ്ലാക്ക് കിങ് H7, കിങ് H7 പോൺ പുഷ് ചെയ്തു. പോൺ പുഷ് ചെയ്തപാട് കിങ് G7, കിങ് G7 G6 പോൺ പിന്നെയും പുഷ് ചെയ്തു. അതിന് ബ്ലാക്ക് കൊടുത്തത് കിങ് G8 ആണ്. കിങ് G8 പകരം കിങ് H8 കളിച്ചാൽ അതൊരു അബദ്ധമായി മാറും. കാരണം കിങ് H8 കളിച്ചാൽ പിന്നെ അടുത്തിൻ്റെ വൈറ്റിനൊരു പ്ലസ് പോയിൻ്റ് ആയൊരു മൂവാണ് കിങ് H6. കിങ് H6 കിങ് G8 ബ്ലാക്കിന് വേറെ പോകാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കിങ് G8, കിങ് G8 പോൺ പുഷ് ചെയ്തു. പോൺ പുഷ് ചെയ്തതിന് ശേഷം പുഷ് ചെയ്താൽ പിന്നെ എന്തായാലും ബ്ലാക്കിന് കളിക്കാൻ സാധിക്കില്ല. ബ്ലാക്ക് H5 വിടേണ്ടി വരും. F-ലോട്ട് പോകേണ്ടി വരും. F-ലോട്ട് പോയാൽ തൻ്റെ വൈറ്റ് കിങ് H7 കയറി അടുത്ത G-യിലുള്ള പോൺ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടെ കളിക്കേണ്ട ശരിയായ മൂവ് കിങ് G8 ആണ്. കിങ് G8 കിങ് H6, കിങ് H6 കിങ് H8, കിങ് H8 G7 പോൺ പുഷ് ചെയ്തു. G7 കിങ് H8 പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. കിങ് പിന്നീട് കിങ് G8 അല്ലെങ്കിൽ G6 ആണ് വൈറ്റ് കളിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ ഡ്രോ മാച്ചാണ്. വൈറ്റ് ബ്ലാക്കിന് പോകാനുള്ള വേറെ കരുക്കളില്ല, അതുകൊണ്ട് ഇവിടെ സ്റ്റൈൽ മേറ്റ് ആണ്. നേരെ മറിച്ച് ബ്ലാക്കാണ് ആ പൊസിഷനിൽ, അതാണ് നമ്മൾ കണ്ട ഈ പൊസിഷനിൽ ബ്ലാക്കാണ് കളിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ബ്ലാക്ക് വൈറ്റ് ജയിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആ വേരിയേഷൻ ഒന്ന് നമുക്കൊന്ന് പിന്തുടരാം. അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് കളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ കിങ് H7 ആണ് ഇപ്പോൾ ബ്ലാക്ക് കളിക്കുന്നത്. കിങ് F7 അല്ല H7 ആണ് ഇവിടെ കളിച്ചത്. നേരെ മറിച്ച് F7 കളിച്ചാലും കിങ് ബ്ലാക്ക് അല്ല വൈറ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ H6 കളിച്ച് വൈറ്റ് ഇങ്ങനെ H6 കളിച്ച് അങ്ങോട്ട് മുമ്പിലോട്ട് കയറി വരും. ഈ H7 ബ്ലാക്ക് H7 കളിച്ചുകൊണ്ട് വൈറ്റ് കിങ് F6 കളിക്കുന്നു. F6 കിങ് G8, കിങ് G8 കിങ് G6, അതായത് ബ്ലാക്ക് ഓപ്പോസിഷൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വൈറ്റ് അതിനെ നിരസിക്കുകയാണ് ചെയ്യുന്നത്. കിങ് H8 ആണ് ഇവിടെ ബ്ലാക്ക് കളിച്ചത്. കിങ് H8 G5 പോൺ പുഷ് ചെയ്തു. G5 കിങ് G8, കിങ് G8 പിന്നീടും കിങ് H6, കിങ് H6 കിങ് H8, കിങ് H8 G6, G6 കിങ് G8, കിങ് G8 കിങ് പോൺ H7. അപ്പോൾ ബ്ലാക്കിന് ഇവിടെ H5 പോകാൻ സാധിക്കില്ല. ഇതേ പൊസിഷൻ തന്നെയാണ് കഴിഞ്ഞ ആ ബ്ലാക്ക് വൈറ്റാണ് ആദ്യം കളിക്കുന്നതെങ്കിൽ ബ്ലാക്ക് കിങ് H8 പകരം അല്ല കിങ് G8 പകരം H8 പോയാൽ ഇതായിരിക്കും സംഭവിക്കുക. അതേപോലെ തന്നെയാണ് ബ്ലാക്ക് ആദ്യം കളിച്ചാൽ ഇതേപോലെ ആയിരിക്കും പൊസിഷന്. അപ്പോൾ ബ്ലാക്കിന് എന്തായാലും F5 പോകേണ്ടി വരും. അതായത് കിങ് F7, കിങ് F7 പോയാൽ കിങ് H7 കളിച്ച് എന്തായാലും അടുത്ത ബ്ലാക്ക് G-യിലുള്ള പോൺ പ്രൊമോട്ട് ചെയ്യാൻ എന്തായാലും പ്രൊമോട്ട് ചെയ്ത് ബ്ലാക്ക് തോക്കും. ഇതാണ് ഈ പൊസിഷന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.